നമസ്കാരം. ഇന്നിവിടെ സേവേ ചൈൽഡ് ഫൗണ്ടേഷൻ്റെ സംസ്ഥാനതല മെമ്പർഷിപ്പിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം, മെമ്പർഷിപ്പ് കൊടുത്ത് നമ്മൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമണങ്ങളും അതുപോലെ തന്നെ അവരുടെ ക്ഷേമത്തിനും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരു സംഘടന ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന കൂടിയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ വിദ്യാഭ്യാസത്തിന് അവർക്ക് പഠിക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ പല ഭാഗങ്ങളിലും പോയപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് പറഞ്ഞത് എല്ലാ വിഷയത്തിലും A+ നേടിയ കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് പഠിക്കാൻ തുടർന്ന് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിന്റെ പേരിൽ വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യം, അതുപോലെ തന്നെ കുട്ടികൾക്ക് രോഗം ബാധിച്ചിട്ട് അവർക്ക് ചികിത്സയ്ക്ക് ഒരു വഴിയുമില്ലാതെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന കുട്ടികൾ, നല്ല വസ്ത്രം ഉടുക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലുള്ള കുട്ടികളും സ്ത്രീകളും, അങ്ങനെ എല്ലാ രീതിയിലും കുട്ടികൾക്കും സ്ത്രീകൾക്കും അവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സേവേ ചൈൽഡ് ഫൗണ്ടേഷന്റെ മെമ്പർഷിപ്പിന്റെ ക്യാമ്പയിന്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മളത്, കേരളത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മളിവിടെ നിർവഹിക്കുന്നത്. ഏകദേശം ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും മലയാളികൾ എവിടെയൊക്കെയുണ്ടോ, അതല്ലെങ്കിൽ ഇന്ത്യക്കാർ എവിടെയൊക്കെയുണ്ടോ അവർ ഉള്ള ഭാഗങ്ങളിലൊക്കെ, അത് ഫോറിൻ കൺട്രീസ് ആണെങ്കിലും അവിടെയൊക്കെ ഉള്ള ആളുകൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അറിയപ്പെടുന്ന ഒരു സംഘടനയായിട്ട് മാറുന്നതിന് വേണ്ടി ഈ സേവേ ചൈൽഡ് ഫൗണ്ടേഷന് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ തന്നെ നൂറുകണക്കിന് കുട്ടികൾക്ക് അവരുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതൊക്കെ സാധിച്ചു കൊടുക്കാനും ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ വളർത്തിക്കൊണ്ടുവരേണ്ടതും ഈ സംഘടനയിലൂടെ നമ്മുടെ ഇന്ത്യയിലുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും അവരുടെ ആവശ്യങ്ങളിലേക്ക് ഈ സംഘടനയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ പരിഹരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ ശക്തമായിട്ടുള്ള നേതൃത്വം, അതുപോലെ തന്നെ നമ്മുടെ ഇതവിടെ ബ്രോഷർ, വളരെ ശക്തമായ നേതൃത്വം, അതുപോലെ തന്നെ ഈ വെയ്റ്റ് ലിഫ്റ്റിലെ വേൾഡ് പവർ ലിഫ്റ്റിന്റെ ചാമ്പ്യനാണ് നമ്മുടെ മത്സ്യ ബാനു എന്ന് പറയുന്ന കോഴിക്കോട്ടിലെ ആ ഒരു പെൺകുട്ടിയാണ് ഇതിന്റെ വേൾഡ് അംബാസഡറാണ്. അതുപോലെ തന്നെ ഡോക്ടർ കഫീൽ ഖാൻ, നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്, നാഷണൽ അംബാസഡറായിട്ട് അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ ഈ സേവേ ചൈൽഡ് ഫൗണ്ടേഷന് തുടക്കം കുറിച്ച ഒരു വലിയ ഒരു വ്യക്തിത്വം അദ്ദേഹമാണ്, ബഷീർ പൂക്കുത്ത് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിന്റെ ഡയറക്ടർ. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും അത് സംസ്ഥാന തലങ്ങളിലേക്ക് തിരിച്ചുകൊണ്ട് ഇതിന്റെ സംഘടനാ സെറ്റപ്പുകളുണ്ട്. അത് അതിന്റെ താഴെ തട്ടിലേക്കും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളാണെങ്കിലും അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഈ സംഘടനയ്ക്ക് സാധിക്കും. അത് തുടർന്നും ചെയ്തു വരുന്നുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഇതിൽ അംഗങ്ങളായിട്ട് ഈ സംഘടനയെ അതിന്റെ ആ ഒരു ലെവലിലേക്ക്, ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഒരു സംഘടനയായിട്ട് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിക്കണം. അതിനായിട്ട് എല്ലാവരും ഇതിന്റെ മെമ്പർഷിപ്പ് എടുത്ത് ഇതിൽ പങ്കാളികളാവണം. നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും സപ്പോർട്ടുമാണ് ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ മെമ്പർഷിപ്പ് നൽകി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നമ്മൾ നിർവഹിക്കാൻ പോവാണ്. അതിന്റെ നമ്മൾ ഓൺലൈനിൽ മെമ്പർഷിപ്പ് കൊടുക്കണ്ടല്ലോ അല്ലെ? ഇത് മെമ്പർഷിപ്പിന്റെ മാതൃകയാണ്, ഇതിന്റെ ഫോമാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ള ആളുകൾക്ക് ഒരു പക്ഷേ മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ബന്ധപ്പെട്ട ആളുകൾ എത്തുന്നതായിരിക്കും. മെമ്പർഷിപ്പ് ഇതോടെ അപ്പോ സ്റ്റേറ്റ് പ്രസിഡന്റിന് അതിന്റെ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് നമ്മളതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഓക്കെ.